ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസ ലോകം. എല്ലാവർക്കും ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമസ്തേ അരവിയുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. റമദാനിൽ ഷാർജി അറിയാൻ അവസരമൊരുക്കി നിക്ഷേപ വികസന അതോറിറ്റി. ഹാർട്ട് ഓഫ് ഷാർജ റമദാൻ ടൂർ ഷാർജിയുടെ ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ളൊരു നടത്തമായിരുന്നു. സാംസ്കാരിക പൈതൃകവും ആത്മീയ അന്തരീക്ഷവും ഒരുപോലെ പകർന്നു നൽകി ഹാർട്ട് ഓഫ് ഷാർജ റമദാൻ ടൂർ. റമദാൻ രാവുകളിൽ ഇമറാത്തി പാരമ്പര്യത്തെ സംസ്കാരത്തെ അറിയാൻ അവസരമൊരുക്കുകയായിരുന്നു ഷാർജ നിക്ഷേപ വികസന അതോറിറ്റി. ഹാർട്ട് ഓഫ് ഷാർജ റമദാൻ ടൂർ സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി. തിരക്ക് പിടിച്ചോടുന്ന റോളയോട് ചേർന്നാണ് ഹാർട്ട് ഓഫ് ഷാർജ. ഇതിനോട് ചേർന്ന് തന്നെയാണ് പരമ്പരാഗത ഗ്രാമം. ഇതിനകത്തെ ലോകം തീർത്തും വ്യത്യസ്തമാണ്. ഹാർട്ട് ഓഫ് ഷാർജ പൈതൃക കേന്ദ്രത്തിലെ പ്രത്യേക ഇഫ്താർ വിരുന്നോടെയാണ് റമദാൻ ടൂറിന്റെ തുടക്കം. തനത് രീതിയിലാണ് ഇഫ്താർ. പരമ്പരാഗത രുചികൾ ആസ്വദിക്കാം. കുടുംബങ്ങൾക്ക് സന്ദർശകർക്കും റമദാൻ മാസത്തിന്റെ നിറങ്ങളെ രുചികൾ അനുഭവിച്ചറിയാനും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി ഇടപഴകാനുമുള്ള അവസരമാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. One of Sharjah Investment and Development Authority, Shuruq. Today we are in heart of Sharjah, the first place people in the Emirate of Sharjah lived in. We are bringing the old days of iftar to the people from all over the world. So the visitors, they can come, enjoy our iftar Ramadan night tour and the cruise. This iftar night is starting with having the hospitality, the date, coffee and the oud scent. സൂക്കൽ അർസ, സൂക്കൽ ഷനാസിയ, സൂക്കൽ സഗർ എന്നീ പരമ്പരാഗത മാർക്കറ്റുകളെ പരിചയപ്പെടാനുള്ള അവസരമാണ് പിന്നീട്. ആധുനികതയുടെ അടയാളങ്ങളെ മാറ്റി നിർത്തിയ കാഴ്ചകളും നിർമ്മിതികളും കമ്പോളങ്ങളും അടങ്ങിയ പുരാതന തെരുവാണിത്. 300 വർഷത്തെ ചരിത്രം പേറുന്ന സൂക്ക് തനിമ നഷ്ടപ്പെടാതെ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിച്ചു പോരുകയാണ് ഷാർജ. കൂറ്റൻ മരവാതിലുകൾ കടന്നാണ് സൂക്കിന്റെ അകത്തേക്ക് കയറേണ്ടത്. ഈന്തപ്പനയുടെ തടിയും ഓലയും കൊണ്ട് നിർമ്മിച്ച മച്ചുകൾ, മരജനാലകൾ തുടങ്ങിയവയാണ് സൂക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെങ്കിലും തനിമതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇന്ന് കാണുന്ന സൂക്ക് പഴയ സൂക്കിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇന്നത്തെ സൂക്കും അന്നത്തെ സൂക്കും തമ്മിൽ പറയത്തക്ക വ്യത്യാസങ്ങൾ ഒന്നുമില്ല. സൂക്കിലെ സ്ഥാപനങ്ങളിൽ വിൽക്കുന്നത് അത്രയും പുരാതന വസ്തുക്കളാണ്. Markets in heart of Sharjah, Souq Al Arsa, the first market in whole United Arab Emirates, not only the Emirate of Sharjah, which is going back to 180 years old. After that we went to Souq Al Shanasiya, which has been built on the real foundation it was on in that era. പഴയ കാലത്തെ ആഭരണങ്ങൾ, കല്ലുകൾ, പിഞ്ഞാണങ്ങൾ, കത്തി, പരമ്പരാഗത വസ്ത്രങ്ങൾ തുടങ്ങി ഇവിടെ കിട്ടാത്തതായി ഒന്നുമില്ല. ഇവിടെ എത്തുന്ന സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നത് UAE മാത്രം ലഭ്യമാകുന്ന പ്രത്യേകതരം കല്ല് കൊത്തിയുണ്ടാക്കുന്ന ശില്പങ്ങളാണ്. അതിനു പിന്നിലെ കരങ്ങൾ ഒരു കണ്ണൂരുകാരൻ്റെ ആണെന്നത് അത്ഭുതമാകും. ഞങ്ങളിവിടെ ചെയ്യുന്ന സ്റ്റോൺ ആർട്സ് ആണ് മെയിൻലി ചെയ്യുന്നത്. പിന്നെ വുഡൻ ആർട്സ്, പിന്നെ മിനിയേച്ചറാണ് സെല്ല് ചെയ്യുന്നത് നമ്മളിവിടെ. ഇത് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ UAE ഫോസിൽ സ്റ്റോൺ, അത് സെഡിമെൻ്ററി റോക്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ വർഷങ്ങൾ കൂടി ഉണ്ടാകുന്ന സ്റ്റോണാണിത്. അതിൽ നമ്മൾ ഡിസൈൻസ് കാർവ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് നമ്മുടെ ഓൺ ഡിസൈനാണ്. പിന്നെ ലൈക്ക് ദാറ്റ് സൂക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സിമിലർ ടു ഷാർജ ഐക്കൺസ് അല്ലെങ്കിൽ UAE ഐക്കൺസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ആദ്യത്തെ ഭക്ഷണശാല, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, പഴയകാല ആഡംബര വാഹനങ്ങൾ,
ഇന്ത്യയിൽ നിന്നെത്തിച്ച തൂണുകൾ കൊണ്ട് നിർമ്മിച്ച പള്ളിയുമെല്ലാം ഈ മതിൽക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഇന്ന് ഒരു കഫേയായി മാറിയെങ്കിലും ഇവിടെ നിന്നും പോസ്റ്റ് കാർഡുകൾ സന്ദർശകർക്ക് ലഭിക്കും. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പോസ്റ്റ് ചെയ്യാൻ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. യുഎഇയുടെ തനത് സംസ്കാരം വിദേശികൾക്കും അത്ഭുതമാണ് സമ്മാനിക്കുന്നത്. The tour of the Harb Sharjah is simply amazing. I've been living in the UAE for 16 years and I never seen the splendor of Sharjah in this way. It's amazing. It's, you know, it's rich in history, tradition. This is the first post office in Sharjah. And now they're transforming into this a beautiful organic cafe. And I think we're going to have also to make our original postcard with original stamp as well. പൗരാണികത മാത്രം മനസ്സിലാക്കിയാൽ പോരാ. വളരുന്ന ഷാർജ അറിയാൻ ബോട്ട് യാത്രയും ടൂറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഷാർജയുടെ ഹൃദയഭാഗത്തുകൂടിയുള്ള യാത്ര മറക്കാനാവാത്ത അനുഭവമായി മാറും. ഒരു മണിക്കൂറിലേറെയുള്ള ബോട്ട് യാത്ര ഷാർജയുടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സ്പർശിച്ചാണ് കടന്നു പോകുന്നത്. I have really enjoyed the boat, but I think being in the city, being in the souk and experiencing the iftar was really cultural and really really nice. ആത്മീയ അന്തരീക്ഷവും സാംസ്കാരിക പൈതൃകവും മനോഹര നിമിഷങ്ങളിലൂടെ പകർന്നു നൽകുകയായിരുന്നു ഹാർട്ട് ഓഫ് ഷാർജ റമദാൻ ടൂർ.